മലയാളികൾക്ക് ഒരുപിടി നല്ല പുതുമുഖങ്ങളെ സമ്മാനിച്ച ഒരു ചിത്രമാണ് നമ്മൾ. നമ്മൾ എന്ന സിനിമയിലൂടെ ഭാവന, ജിഷ്ണു, സിദ്ധാർത്ഥ് എന്നിവരാണ് സിനിമയിലേക്ക് കടന്നു വന്നത്. ഇവരെ കൂടാതെ നിരവധി യുവതാരങ്ങൾ, ഇന്നും മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്ന താരങ്ങൾ ഈ സിനിമയിലൂടെ വന്നിരുന്നു. KPAC ലളിതയുടെ മകനും രാഘവന്റെ മകനും ഒരുമിച്ച് തുടക്കം കുറിക്കുന്നു എന്ന വാർത്ത അന്നത്തെ സിനിമാ ലോകം ആഘോഷമാക്കിയിരുന്നു. 2002 കമൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഈ നമ്മൾ എന്ന സിനിമ വലിയ ഹിറ്റ് മാത്രമല്ല ഉണ്ടാക്കിയത്, മറിച്ച് നല്ല സൗഹൃദമാണ്. അന്ന് മുതൽ സിദ്ധാർത്ഥും ജിഷ്ണുവും നല്ല സൗഹൃദമുള്ള സുഹൃത്തുക്കളായി മാറി. ചിത്രത്തിലെ അഭിനയത്തിന് ജിഷ്ണുവിന് മികച്ച പുതുമുഖ നടനുള്ള ഒരു പുരസ്കാരവും ലഭിച്ചു. അതിനുശേഷം സിദ്ധാർത്ഥും ജിഷ്ണുവും തമ്മിലുള്ള സൗഹൃദം തുടർന്നു പോയിക്കൊണ്ടിരുന്നു വർഷങ്ങളോളം. സിദ്ധാർത്ഥ് ഭരതൻ തന്നെ സംവിധാനം ചെയ്ത നിദ്ര എന്ന ചിത്രത്തിലൂടെ വീണ്ടും ഇരുവരും ഒന്നിച്ചഭിനയിക്കുകയും ചെയ്തു. അഭിനയത്തിൽ നിന്ന് ഇടക്കാലത്ത് ജിഷ്ണു മാറി നിന്നിരുന്നു. വീണ്ടും സജീവമാവാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് സിദ്ധാർത്ഥിന് ഒരു അപകടം സംഭവിച്ചത്. മരണത്തിന്റെ ഏറ്റവും അടുത്ത അവസ്ഥയിൽ പോലും പോയിട്ട് തിരിച്ചു വന്നയാളാണ് സിദ്ധാർത്ഥ്. ആ സമയം ജിഷ്ണുവായിരുന്നു കരുത്തു പകർന്നത്. നീ വേഗം വാ, നമുക്ക് ഒരുമിച്ച് സിനിമ ചെയ്യാനുള്ളതാണെന്ന് ജിഷ്ണു എപ്പോഴും സിദ്ധാർത്ഥിനോട് പറയുമായിരുന്നു. സിദ്ധാർത്ഥ് അങ്ങനെ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ജിഷ്ണുവിനെ ദൈവം കൊണ്ടുപോയി. ക്യാൻസർ പിടിപെട്ടു. 2016 ക്യാൻസറിനോട് പൊരുതി ജിഷ്ണു മരണത്തിന് കീഴടങ്ങിയത്. പല്ലുകൊണ്ട് വായിലൊരു ചെറിയ വ്രണം വന്നു. ആ വ്രണം വലുതായി, അത് ക്യാൻസറിലേക്കായി. ഇങ്ങനെയായിരുന്നു ജിഷ്ണുവിന്റെ മരണം. എല്ലാവരും ഞെട്ടിച്ചതായിരുന്നു ജിഷ്ണുവിന്റെ മരണം എന്നതാണ് മലയാളികൾ ഇന്നും ഓർത്തിരിക്കാനുള്ള ഒരു പ്രധാന കാരണം. എപ്പോഴും ചിരിച്ച മുഖത്തോടെ സൗമ്യമായി പെരുമാറുന്ന ഒരു ചെറുപ്പക്കാരൻ, അങ്ങനെയല്ലാതെ ജിഷ്ണുവിനെ ഇന്നും നമുക്ക് ഓർക്കാൻ സാധിക്കില്ല. 3 ക്യാൻസർ വന്നപ്പോഴാണ് അമൃത ആശുപത്രിയിൽ എത്തിച്ചത്. ശരീരം നന്നായി ക്ഷീണിച്ച അവസ്ഥ, കൈയും കാലും ചലിപ്പിക്കാൻ പോലും പറ്റില്ല. ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് എല്ലാവരോടും സംസാരിച്ച് ഓടി നടന്ന് മകനെ പെട്ടെന്നൊന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥ ആ അച്ഛനും അമ്മയ്ക്ക് കണ്ടു നിൽക്കാനായില്ല. അവസാന കാലങ്ങളിൽ ഇട്ടിരുന്ന ഷർട്ടിന്റെ ബട്ടൺ പോലും തനിക്ക് അഴിക്കാൻ പറ്റില്ലായിരുന്നു. ഒരു കാറ്റ് വന്നാൽ വേദനിക്കും. ഞങ്ങളെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി ഒന്നും ജിഷ്ണു പുറത്തു പറയാറില്ല എന്ന് അച്ഛനും അമ്മയും ഇപ്പോഴും പറയുന്നു. ഭക്ഷണം കഴിക്കാനും മൂത്രം എടുത്തു മാറ്റാനും വേണ്ടി ശരീരത്തിൽ 2 തുള്ളയിട്ടിരുന്നു. വല്ലാത്തൊരവസ്ഥയിലായിരുന്നുവെന്ന് രാഘവൻ തന്നെ ജിഷ്ണുവിന്റെ കാര്യം ഓർത്തു പറയുന്നു. ഓർക്കുമ്പോൾ ഇപ്പോഴും നീറ്റലുണ്ടാക്കുന്ന ഒരുപാട് ഓർമ്മകളാണ് വിഷ്ണു സമ്മാനിച്ചത്. 25 ജിഷ്ണു മരണപ്പെട്ടിട്ട് 7 പൂർത്തിയാകുന്നു. ഇപ്പോഴും ജിഷ്ണുവിന്റെ വേർപാട് ഏതോ ഒരു സിനിമയുടെ ക്ലൈമാക്സ് മാത്രമാണ്. ഇപ്പോഴും ജിഷ്ണു എവിടെയോ ജീവിക്കുന്നുണ്ട്. നടന്റെ 7 ചരമ വാർഷികത്തിൽ മകന്റെ വേർപാടിനെക്കുറിച്ച് അച്ഛൻ രാഘവൻ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുന്നു. 1987 ജിഷ്ണുവിന്റെ അരങ്ങേറ്റം. അച്ഛൻ രാഘവന്റെ കിളിപ്പാട്ട് എന്ന സിനിമയിലൂടെ ബാലതാരമായി ജിഷ്ണു എത്തി. പിന്നാലെ യുവതലമുറയിലേക്ക് കടക്കുകയായിരുന്നു ജിഷ്ണു ചെയ്തത്. അണപ്പല്ല് തട്ടി നാവിലുണ്ടായ മുറിവ് ക്യാൻസറായി മാറി അവസാനം ജീവിതം കാർന്നു തിന്നുന്ന അവസ്ഥയിലേക്ക് വരെ ജിഷ്ണുവിന്റെ ജീവിതം കൊണ്ടെത്തിച്ചു. ഇപ്പോൾ ജിഷ്ണുവിന്റെ അടുത്തേക്ക് സിദ്ധാർത്ഥിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരാൾ കൂടി എത്തിയ കാര്യം സിദ്ധാർത്ഥ് ഓർമ്മപ്പെടുത്തുന്നു. KPAC ലളിത എന്ന മഹാനടി മരിച്ചിട്ട് 1 വർഷത്തിലേറെയായി. ഇപ്പോൾ അവർ രണ്ടുപേരും സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനത്തോടെ ജീവിക്കുന്നു എന്നാണ് സിദ്ധാർത്ഥ് അവരെ നോക്കി പറയുന്നത്. എന്റെ പെറ്റമ്മ, എന്റെ ഉറ്റ സുഹൃത്ത്, ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരിടത്തുണ്ട്. അവരെ പരസ്പരം നോക്കിക്കൊള്ളും. ആ ഒരു സമാധാനത്തിലാണ് ഞാനിവിടെ എന്നാണ് സിദ്ധാർത്ഥ് ജിഷ്ണുവിന്റെ ഓർമ്മയെക്കുറിച്ച് ഇപ്പോൾ കുറിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ